ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. പറശ്ശിനി കട മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം! എന്തെങ്കിലും കുറച്ച് രസകരമായ കാര്യങ്ങൾ കേൾക്കാൻ. ഹലോ, ഹായ് അടിസക്കെ, എവിടെയായിരുന്നു ടൗവേ? സുഖല്ലേ റിമി ടോമി? സുഖാരി. അപ്പൊ ഇയാൾ പോവാനായതിൽ അത്ഭുതമില്ല. എന്താണ് പറയൂ, എന്ത് പറ്റി? ഭയങ്കര ക്ഷീണം. ഫുൾ ടൈം പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണമായി പോയതാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് തൊട്ട് വന്നിച്ചിട്ടാണോ കേറിയ? ആരെ ഇയാളെ ഫ്ലൈറ്റ് കൊള്ളാലോ നീ? ജെ.കെ. യു നോ ജോൺ ഓഫ് കെനഡി? പിന്നെ ജെ.കെ. ഒന്ന് പോയാ മതി. ആ ഫ്ലൈറ്റ് തൊട്ട് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിരുന്നു. അല്ല, ഞങ്ങൾക്ക് ഭാര്യമാരെ അവരാണ് പറഞ്ഞത് നിങ്ങൾ പോയി എൻജോയ് ചെയ്യൂന്ന്. വിശ്വസിക്കാവോ? അപ്പൊ അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഭാര്യമാരെ ഞങ്ങൾക്ക് കൊണ്ടിരുന്നു കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈ തരാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാലടാ. അവര് ഞങ്ങൾക്ക് ഫുൾ ക്യാമറയുടെ മുഖത്ത് നോക്കി നോണം പറയാൻ തോന്നുന്നില്ല. കാലി പിടിച്ചിട്ട് അവര് വരാതിരുന്നത്. റിമിയുടെ ഭർത്താവിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. അത് നമ്മൾ ഉദ്ദേശിച്ചാണ്. റിമിയുടെ സത്യസന്ധതയാണ് റിമിയുടെ വിജയം എന്ന് പറയുന്നത്. ശുഭദിനം.